വാർത്തകളിലേക്ക്. വടകര കളരിയുള്ളതിൽ ക്ഷേത്രത്തിനടുത്ത് കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ സ്ഫോടനം പരിഭ്രാന്തി പരത്തി. വടകര പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായ ചിത്രദാസന്റെ വീട്ടിലാണ് സ്ഫോടനം നടന്നത്. അത്യുഗ്രശേഷിയുള്ള സ്ഫോടനത്തിൽ പ്രദേശത്തെ 15 വീടുകൾക്കും വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇതിന്റെ ശബ്ദം കിലോമീറ്ററുകൾ അകലെ വരെ കേട്ടിരുന്നു. ചിത്രദാസന്റെ വീടിനും മുറ്റത്ത് നിർത്തിയിട്ട കാറിനും കേടുപാടുകളുണ്ട്. 3 പേർക്ക് സാരമല്ലാത്ത പരിക്കുകളുമുണ്ട്. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണെന്ന് പോലീസ് പറഞ്ഞെങ്കിലും സ്ഫോടക വസ്തുവാണെന്ന ആരോപണവും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. സ്ഫോടനം നടന്ന സ്ഥലം പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. സ്ഥലത്ത് ഉന്നത ഉദ്യോഗസ്ഥ സംഘം സന്ദർശനം നടത്തി. തൃത്താലയിൽ 720 ലിറ്റർ വാഷ് പിടികൂടി. തൃത്താല അഖിലാണം തെക്കേക്കരയിൽ മണ്ണിൽ കുഴിച്ചിട്ട നിലയിലായിരുന്നു വാഷ് കണ്ടെടുത്തത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തൃത്താല എക്സൈസ് സംഘമാണ് റെയ്ഡ് നടത്തിയത്. 33 കുടങ്ങളിലും 2 ബാരലിലുമായി സൂക്ഷിച്ച വാഷ് കണ്ടെത്തി നശിപ്പിച്ചു. പ്രതികളെക്കുറിച്ച് അന്വേഷണം നടത്തിവരുന്നുണ്ടെന്ന് തൃത്താല എക്സൈസ് ഇൻസ്പെക്ടർ പി അഭിദാസൻ അറിയിച്ചു. വിളപ്പിൽ ശാലയിൽ വ്യാജ ചാരായവുമായി ഒരാൾ പിടിയിൽ. ചെറുകോട് കുന്നുമല കരുമരത്തിൻ മുട്ടിൽ ജെ പ്രസാദിനെയാണ് പോലീസ് പിടികൂടിയത്. ഇയാളുടെ വീട്ടിൽ നിന്ന് വ്യാജ ചാരായ നിർമ്മാണത്തിനുള്ള 100 ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും പിടികൂടി. SHO സുരേഷ് കുമാർ, SI സരിൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടത്തിയത്. നെടുമങ്ങാടിൽ കഞ്ചാവുമായി ഒരാൾ എക്സൈസ് സംഘത്തിന്റെ പിടിയിൽ. നെടുമങ്ങാട് പറങ്ങോട് ലക്ഷം വീട് കോളനിയിൽ സാജനാണ് പിടിയിലായത്. ഇയാളുടെ പക്കൽ നിന്ന് 1.5 കിലോ കഞ്ചാവ് പിടികൂടി. എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. മലപ്പുറം താനൂരിൽ ആയുധവും മയക്കുമരുന്നും കൈവശം വെച്ചയാൾ അറസ്റ്റിൽ. താനൂർ കണ്ണന്തള്ളി സ്വദേശി ജാഫർ അലിയാണ് പിടിയിലായത്. ഹാഷിഷ് ഓയിൽ വിൽപ്പന നടത്തുന്നതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് താനൂർ പോലീസ് ഇയാളെ പിടികൂടിയത്. തുടർന്ന് വീട്ടിൽ നടത്തിയ റെയ്ഡിൽ നിരവധി ആയുധങ്ങളും കൂടുതൽ ലഹരി വസ്തുക്കളും പിടിച്ചെടുത്തു. വയനാട് പുൽപ്പള്ളിയിൽ കബനി നദിയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. ഏകദേശം 50 വയസ്സ് പ്രായം തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഇന്ന് 2 മണിയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് പുൽപ്പള്ളി പോലീസിന്റെയും ബത്തേരി ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ മൃതദേഹം കരക്കടുപ്പിച്ചു. തുടർച്ചയായ കനത്ത മഴയെ തുടർന്ന് കബനി നദിയിൽ ജലനിരപ്പ് ഉയർന്ന അവസ്ഥയിലാണ് മൃതദേഹം ഒഴുകിയെത്തിയതാണോ എന്നും സംശയിക്കുന്നു. RT-PCR ടെസ്റ്റിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും. വയനാട് മാനന്തവാടിയിൽ തെങ്ങ് വീണ യുവാവ് മരിച്ചു. മാനന്തവാടിയിലെ ശ്രീനാരായണ ട്രേഡേഴ്സ് ഉടമ പാണ്ടിക്കടവ് വെങ്ങാലിക്കുന്നേൽ വിനോദാണ് മരിച്ചത്. വീട്ടുമുറ്റത്തെ തെങ്ങ് മുറിക്കുന്നതിനിടെ സഹായിക്കാൻ ഒപ്പം കൂടിയപ്പോഴാണ് അപകടം. വിനോദിനെ വയനാട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കോവിഡ് രോഗികൾക്കായി ഓക്സിജൻ കോൺസെൻട്രേറ്ററുകളും ആംബുലൻസുകളും ഒരുക്കി കായിക രംഗത്തുള്ളവരുടെ കൂട്ടായ്മ. കോതമംഗലം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന അത്ലറ്റ്സ് വെൽഫെയർ അസോസിയേഷൻ പ്രവർത്തകരാണ് സൗകര്യങ്ങൾ ഒരുക്കിയത്. കോവിഡ് രോഗികൾക്ക് ഓക്സിജൻ ലഭ്യത കുറഞ്ഞതോടെയാണ് കോതമംഗലത്ത് കായികരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ കൂട്ടായ്മ സഹായത്തിനെത്തിയത്. കൂട്ടായ്മയുടെ സഹകരണത്തോടെ ഓക്സിജൻ കോൺസെൻട്രേറ്ററുകളുടെയും ആംബുലൻസിന്റെയും സേവനം അടിയന്തര സാഹചര്യമുള്ള ഇടത്ത് ലഭ്യമാക്കും. കോതമംഗലത്തും ചോറ്റാനിക്കരയിലുമുള്ള രോഗികൾക്കാണ് സേവനം ലഭ്യമാക്കുക. ആംബുലൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഓട്ടോമാറ്റിക്കായിട്ട് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ്. അപ്പോൾ അത് വെന്റിലേറ്റർ സൗകര്യം ഇപ്പോൾ കുറവുള്ള സ്ഥിതിക്ക് ഞങ്ങൾക്ക് ഇപ്പോഴത്തെ പേഷ്യൻസിന് ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും. ഒരു ഓക്സിജൻ സിലിണ്ടറുണ്ട്, മെയിൽ നേഴ്സുണ്ട്, അറ്റൻഡറുണ്ട്. 24/7 അടിസ്ഥാനത്തിൽ ചോറ്റാനിക്കരയും കോതമംഗലവും കേന്ദ്രമായിട്ട് പ്രവർത്തിപ്പിക്കാനാണ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. രോഗികളെ ആശുപത്രിയിലെത്തിക്കാൻ ഓക്സിജൻ സൗകര്യവും നഴ്സുമാരുമടങ്ങുന്ന ആംബുലൻസും രംഗത്തിറക്കി. ചടങ്ങിൽ ചോറ്റാനിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് MR രാഗേഷ് പങ്കെടുത്തു. നിശ്ചയമായിട്ടും ഇപ്പോൾ ഇവിടെ ചോറ്റാനിക്കരയിലെ കണയന്നൂർ സർവീസ് സഹകരണ സംഘം അല്ലെങ്കിൽ നമ്മുടെ OIN എംഫിനോൾ അവരെല്ലാം ധാരാളം സഹായമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. ഇത്തരം സഹായങ്ങൾ കൂടാതെ നമുക്ക് ഈ പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയില്ല. അപ്പോൾ ഇനിയും ഇത്തരം സംഘടനകൾ, സ്ഥാപനങ്ങൾ എല്ലാം അവർക്ക് സാധ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ട് ഈ പ്രതിസന്ധിയെ മറികടക്കാനായിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമാകണം. ഡൽഹിയിൽ ഓക്സിജൻ ക്ഷാമം രൂക്ഷമായ സമയത്ത് നിരവധി ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ ഡൽഹി മലയാളി സമാജത്തിനും സന്നദ്ധ സംഘടനകൾക്കും കൂട്ടായ്മ എത്തിച്ചിരുന്നു. കായിക രംഗത്ത് പ്രവർത്തിക്കുന്ന യുവാക്കളെയും കുട്ടികളെയും സന്നദ്ധ സേവന രംഗത്തേക്ക് ആകർഷിക്കാൻ വേണ്ടിയാണ് കൂട്ടായ്മയുടെ പ്രവർത്തനം. കൊച്ചി അസിസ്റ്റന്റ് കമ്മീഷണർ റോയ് വർഗീസാണ് കൂട്ടായ്മ പ്രസിഡന്റ്. ഒളിമ്പ്യനും അർജുന അവാർഡ് ജേതാവുമായ KM വിനുവാണ് അത്ലറ്റിക് വെൽഫെയർ അസോസിയേഷന്റെ സെക്രട്ടറി. ട്രഷറർ അമ്പിളി റോയും കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നു. News 18 കൊച്ചി. കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയും ഓക്സിജൻ ക്ഷാമം നേരിടുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ
പ്രതീക്ഷ ഏകി പോർട്ടബിൾ ഓക്സിജൻ കോൺസെൻട്രേറ്റർ. ചെങ്ങന്നൂരിലെ പ്രൊവിഡൻസ് എഞ്ചിനീയറിംഗ് കോളേജാണ് ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണം നിർമ്മിച്ചത്. 6,000 രൂപയോളം ചെലവാണ് ഉപകരണം നിർമ്മിക്കാനായി വേണ്ടത്. അന്തരീക്ഷ വായുവിൽ നിന്നും ഓക്സിജൻ മാത്രം വേർതിരിച്ചെടുക്കുന്ന ഉപകരണമാണ് പോർട്ടബിൾ ഓക്സിജൻ കോൺസെൻട്രേറ്റർ. ഒരു ലാപ്ടോപ്പിന്റെ വലിപ്പം മാത്രമുള്ള ഈ ഉപകരണം ആശുപത്രിയിലോ വീട്ടിലോ ചികിത്സയിൽ കഴിയുന്ന വ്യക്തിക്ക് വേഗത്തിൽ ഉപയോഗിക്കാൻ കഴിയും. ഓക്സിജൻ കോൺസെൻട്രേറ്റർ നേരിട്ട് അന്തരീക്ഷ വായുവിനെ സ്വീകരിക്കുകയും നൈട്രജനെയും ഓക്സിജനെയും വേർതിരിച്ച് 95% ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. വളരെ തുച്ഛമായ വിലയ്ക്ക് നിർമ്മിക്കാവുന്ന ഒരു ഓക്സിജൻ കോൺസെൻട്രേറ്ററാണ് ഇത്. ചെറിയ രീതിയിലുള്ള ഉപയോഗങ്ങൾക്ക് ഉതകുന്ന രീതിയിലുള്ള ഒരു ഉപകരണമാണിത്. ഏതാണ്ട് 5 ലിറ്റർ വരെ ഓക്സിജൻ പെർ മിനിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന പോർട്ടബിളായിട്ടുള്ള ഒരു ഡിവൈസാണ് പ്രൊവിഡൻസ് എഞ്ചിനീയറിംഗ് കോളേജ് നിർമ്മിച്ചിട്ടുള്ളത്. ദ്രാവക ഓക്സിജൻ പോലെ പ്രത്യേക താപനിലയിൽ സൂക്ഷിക്കേണ്ടി വരുന്നില്ല. റീഫിൽ ചെയ്യേണ്ട ആവശ്യവുമില്ല. ഉപകരണം സർക്കാരിന്റെ പരിഗണനയ്ക്കായി സമർപ്പിച്ചിരിക്കുകയാണ് പ്രൊവിഡൻസ് കോളേജ്. ന്യൂസ് 18 ആലപ്പുഴ. കോവിഡ് വാക്സിനേഷൻ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവുമായി സംസ്ഥാനത്തെ സ്വകാര്യ സുരക്ഷാ ഏജൻസികൾ. രോഗവ്യാപനം തുടരുമ്പോഴും വിമാനത്താവളങ്ങളിൽ ഉൾപ്പെടെ പല സ്ഥാപനങ്ങളിലും സ്വകാര്യ സുരക്ഷാ ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ട്. പോലീസുകാർക്കൊപ്പം തങ്ങളെയും വാക്സിനേഷന് പരിഗണിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. സംസ്ഥാനത്ത് 10 ലക്ഷത്തോളം സ്വകാര്യ സുരക്ഷാ ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് കണക്ക്. വിമാനത്താവളങ്ങളിൽ ഉൾപ്പെടെ കരാർ അടിസ്ഥാനത്തിൽ സ്വകാര്യ സുരക്ഷാ ജീവനക്കാരുണ്ട്. കോവിഡ് വ്യാപന സമയത്തും തുറന്നു പ്രവർത്തിക്കാൻ അനുവാദമുള്ള കൊറിയർ, സൂപ്പർമാർക്കറ്റുകൾ, ബാങ്കിംഗ് സ്ഥാപനങ്ങൾ തുടങ്ങിയവയിലെല്ലാം ഇവർ ജോലി നോക്കുന്നു. 10 ലക്ഷത്തോളം സെക്യൂരിറ്റി ഗാർഡുകൾ ജോലി ചെയ്യുന്നുണ്ട്. അതിൽ ഭൂരിഭാഗവും 45 55-58 ഏജ് ഗ്രൂപ്പാണ്. അപ്പോൾ അത് മാത്രമല്ല, ഇവർ ഏറ്റവും കൂടുതൽ അടുത്ത് മറ്റുള്ളവരായിട്ട് അടുത്തിടപഴകുന്ന ആളുള്ള അവർക്ക് രോഗം പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ്. ജനങ്ങളുമായി നേരിട്ട് ഇടപെടുന്ന തങ്ങൾക്ക് മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തി എത്രയും വേഗം വാക്സിൻ നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം. മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന വിഭാഗമാണ് സെക്യൂരിറ്റി ചെയ്യുന്നത്. മറ്റുള്ള സന്നദ്ധ പ്രവർത്തകരെ പോലെ തന്നെ ഞങ്ങൾ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അതിന് തക്ക എന്താ പറയുക, കാര്യം ഒരു മുൻഗണനയോ കാര്യങ്ങളോ ഞങ്ങൾക്ക് കിട്ടാറില്ല. വാക്സിൻ നൽകുകയാണെങ്കിൽ ജീവനക്കാർക്കായി ക്യാമ്പ് നടത്തുവാനുള്ള സൗകര്യം സംഘടന നേരിട്ട് ഒരുക്കാമെന്ന വാഗ്ദാനവും ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. ലോക്ഡൌൺ പരിശോധനയ്ക്ക് പോലീസിനൊപ്പം കൂടിയ നായയുണ്ട് പുലാമന്തോളി. പോലീസ് നായ അല്ലെങ്കിലും പാലക്കാട് മലപ്പുറം ജില്ലാ അതിർത്തിയിലെ പരിശോധനയിൽ ഇവൻ സദാസമയവും പോലീസിനൊപ്പമുണ്ട്. ലോക്ഡൌൺ കാലത്ത് പാലക്കാട് മലപ്പുറം ജില്ലാ അതിർത്തിയായ പുലാമന്തോൾ പാലത്തിനരികെ വാഹന പരിശോധനയ്ക്ക് ഒപ്പം കൂടിയതാണ് ഈ നായ. കൊപ്പം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് കോവിഡ് പോസിറ്റീവ് ആയതിനാൽ തൃത്താലയിൽ നിന്ന് താൽക്കാലിക ഡ്യൂട്ടിക്കെത്തിയ സീനിയർ CPO സജീവിന്റെയും സംഘത്തിന്റെയും ഒപ്പമാണ് ഇവനും കൂടെ ചേർന്നത്. പോലീസുകാരോട് അറ്റാച്ച്മെന്റ് ഉണ്ടാവാറുണ്ട്. പല സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ ഡ്യൂട്ടി നോക്കുന്ന സമയങ്ങളിലും അതുപോലെ വെറൈറ്റിയായിട്ട് തോന്നുന്നുണ്ട്. പല ജനങ്ങൾ ആൾക്കാർ വണ്ടിയിൽ വരുന്നവരും ഇത് ജസ്റ്റ് ഫോട്ടോ എടുത്ത് പോകാറുണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്. രാവിലെ പോലീസുകാർ എത്തുന്നത് മുതൽ സജീവമായി കൂടെ ഉണ്ടാകും. ആദ്യം കാര്യമായി ശ്രദ്ധിച്ചില്ല. പക്ഷേ ഒപ്പം കൂടി അനുകമ്പയോടെ പെരുമാറുന്നതായി മനസ്സിലാക്കിയതോടെ പോലീസുകാരും ചെങ്ങാത്തത്തിലായി. നായയ്ക്കുള്ള ഭക്ഷണവും ബിസ്ക്കറ്റുമൊക്കെ പോലീസുകാർ നൽകുന്നുണ്ട്. ന്യൂസ് 18 പുലാമന്തോൾ. കേരള തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിലെ ഇടറോഡുകളെല്ലാം അടച്ച് കേരള പോലീസ്. പാറശാല മുതൽ വെള്ളറട വരെയുള്ള ഇടറോഡുകളാണ് മണ്ണും ബാരിക്കേഡ് കൊണ്ടും അടച്ചത്. തമിഴ്നാട്ടിൽ നിന്നും ദിവസവും നിരവധി പേരാണ് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഇടറോഡ് വഴി കേരളത്തിൽ പ്രവേശിക്കുന്നത്. ഈ സാഹചര്യം മനസ്സിലാക്കിയാണ് പോലീസ് റോഡടച്ചത്. പ്രധാന റോഡുകളിൽ പോലീസ് പരിശോധന ശക്തമാക്കി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിൻ്റെ ഭാഗമായി മലപ്പുറം കുറ്റിപ്പുറം താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി. MLA റിലീഫ് ഫണ്ട് ഉപയോഗിച്ച് ഓക്സിജൻ സിലിണ്ടർ അടക്കമുള്ളവ വാങ്ങിയാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ. ആശുപത്രിയിൽ വാർ റൂമിൻ്റെ പ്രവർത്തനവും ആരംഭിച്ചു. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് താലൂക്ക് ആശുപത്രിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നത്. പുതുതായി 20 കിടക്കകളാണ് തയ്യാറാക്കിയത്. മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള ആരോഗ്യ പ്രവർത്തകരുടെ സംഘം CFTCയിൽ ഉണ്ടാകും. താലൂക്ക് ആശുപത്രിയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ MLA അടക്കമുള്ള സംഘം സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ശരിയായ ചികിത്സ ലഭിക്കുന്നതിലുള്ള അപര്യാപ്തത കുറക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കോട്ടക്കൽ മണ്ഡലത്തിലെ താലൂക്ക് ആശുപത്രിയായ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ 20 ബെഡുകൾ സൗകര്യപ്പെടുത്തി ഓക്സിജൻ നൽകാവുന്ന സൗകര്യത്തോടുകൂടി
കോവിഡ് പോസിറ്റീവായ ആളുകളെ ചികിത്സിക്കാൻ ആവശ്യമായ സൗകര്യം ഒരുക്കുകയാണ് ഇന്ന് മുതൽ. ഓക്സിജൻ സിലിണ്ടറുകളും ഓക്സിമീറ്ററുകളും വാങ്ങുന്നതിനായി MLAയുടെ റിലീഫ് ഫണ്ടിലേക്ക് സംഭാവനയായി ലഭിച്ച 100,000 രൂപ വിനിയോഗിക്കും. നിയുക്ത MLA ആബിദ് ഹുസൈൻ തങ്ങളിൽ നിന്ന് മെഡിക്കൽ ഓഫീസർ തുക ഏറ്റുവാങ്ങി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി ആശുപത്രിയിൽ വാർ റൂമും പ്രവർത്തനം ആരംഭിച്ചു. ന്യൂസ് 18 കുറ്റിപ്പുറം. കോവിഡ് മഹാമാരി നാടിനെ പിടിച്ചുലയ്ക്കുമ്പോൾ ശ്രദ്ധേയ പ്രവർത്തനം നടത്തുകയാണ് ഒരു പെൺകുട്ടി. കൊല്ലം ക്ലാപ്പനയിൽ കോവിഡ് ബാധിതരായവരുടെ വീടുകൾ അണുവിമുക്തമാക്കാൻ ചുമലിൽ അണുനശീകരണ ലായനി നിറച്ച കൂറ്റൻ ടാങ്കും തൂക്കി വീടുകൾ കയറിയിറങ്ങുകയാണ് തൃപ്തി ജയ്. ക്ലാപ്പനയിൽ സഹപ്രവർത്തകർക്കൊപ്പം കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു തൃപ്തി. എന്നാൽ പഞ്ചായത്തിൽ രോഗവ്യാപനം രൂക്ഷമായതോടെ രോഗബാധിതരുടെ വീടുകൾ ശുചീകരിക്കുക എന്നതും ശ്രമകരമായി. ഇതോടെ മറ്റുള്ളവർക്കൊപ്പം വീടുകൾ അണുവിമുക്തമാക്കാൻ തൃപ്തി മുന്നിട്ടിറങ്ങുകയായിരുന്നു. ഇതിനകം 60 വീടുകൾ ശുചിയാക്കി. കോവിഡ് മൂലം മരിച്ച ക്ലാപ്പന സ്വദേശി വിൻസെന്റിന്റെ മൃതദേഹം സംസ്കരിക്കുന്നതിലും ഈ പെൺകുട്ടി പങ്കാളിയായിരുന്നു. ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഇപ്പം സമൂഹത്തിൽ നടക്കുന്ന ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എനിക്കൊരു ഭാഗമാവാനും അതിനെ നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്താനും കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഞാൻ അഭിമാനം കൊള്ളുന്നു. യൂത്ത് ബ്രിഗേഡിന്റെ ഹെൽപ്പ് ഡെസ്കിലേക്ക് ഓരോ ദിവസവും നിരവധി പേരാണ് സഹായം അഭ്യർത്ഥിച്ച് വിളിക്കുന്നത്. പരമാവധി വീടുകളിൽ ഓടിയെത്തുവാനുള്ള ശ്രമത്തിലാണ് തൃപ്തി. ശാസ്താംകോട്ട DB കോളേജിലെ 2 പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിനി കൂടിയാണ് തൃപ്തി. ന്യൂസ് 18 കരുനാഗപ്പള്ളി. കൊല്ലം കരവാളൂർ ഗ്രാമപഞ്ചായത്തിൽ ഗൃഹാന്തരീക്ഷ കരുതൽ സംരക്ഷണ കേന്ദ്രത്തിന് തുടക്കമായി. കോവിഡ് രോഗികളുടെ എണ്ണം കൂടിയാൽ ഈ കേന്ദ്രത്തിൽ ചികിത്സാ സംവിധാനം ഒരുക്കാനാകും. നിയുക്ത MLA PS സുപാൽ കേന്ദ്രം തുറന്നു നൽകി. വാർഡുതല ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനം ശക്തമാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. മിൽമ പാൽ സംഭരണം നിർത്തിയ നടപടിയിൽ പാലിൽ കുളിച്ച് കർഷകരുടെ പ്രതിഷേധം. കോഴിക്കോട് കാരശ്ശേരി ചുണ്ടത്തുമ്പൊയിലിലാണ് ക്ഷീരകർഷകരുടെ പ്രതിഷേധം. സംസ്ഥാനത്ത് പാൽ സംഭരണം നിർത്തിവെച്ച മിൽമയുടെ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. കാരശ്ശേരി ചുണ്ടത്തുമ്പൊയിലിൽ പാലിൽ കുളിച്ചാണ് ക്ഷീരകർഷകർ പ്രതിഷേധിച്ചത്. നിലവിൽ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന കർഷകർക്ക് മിൽമയുടെ തീരുമാനം ഇരുട്ടടിയാണ് നൽകിയത്. പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് ആവശ്യം. 10 പാലുള്ളവന് 2 പാലേ സൊസൈറ്റിക്ക് അളക്കാൻ കഴിയുന്നുള്ളൂ. ബാക്കി 7 പാലും നമ്മൾ ഉപേക്ഷിക്കുകയാണ്. ഈ ഉപേക്ഷിക്കുന്ന ശൈലി മാറ്റി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണമെന്ന് നമ്മൾ അതിന് ഉണ്ടാക്കാൻ വേണ്ടി ഇത് സർക്കാരിനെ ബോധിപ്പിക്കാൻ വേണ്ടി പാലൊഴിച്ച് ഞങ്ങൾ ഒരു പ്രതിയോഗം കാണിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മുതലാണ് മിൽമ വൈകുന്നേരങ്ങളിലെ പാൽ സംഭരണം നിർത്തിവെച്ചത്. അതേസമയം കാലിത്തീറ്റയ്ക്കടക്കം വില വർധനയുണ്ടായ സാഹചര്യത്തിൽ നിരവധി കർഷകർ ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ പെടാപ്പാടുപെടുകയാണ്. ലോക്ഡൌൺ നിയന്ത്രണങ്ങൾക്കിടെ പ്രാദേശിക വിപണി പോലും കണ്ടെത്താനാകാതെ ദുരിതത്തിലാണ് ഇവർ. ഈ അവസ്ഥയിൽ മിൽമ ചെയ്തത് ക്ഷീരകർഷകരോടുള്ള കൊടും ചതിയാണെന്നാണ് കർഷകരുടെ പരാതി. ന്യൂസ് 18 കാരശ്ശേരി. നാട്ടുവർത്തമാനം തുടരും ഇടവേളയ്ക്ക് ശേഷം. തലസ്ഥാനം സത്യപ്രതിജ്ഞാ ചടങ്ങുകളുടെ തിരക്കിൽ മുഴുകുമ്പോൾ വയനാട് തിരുനെല്ലിയിൽ പതിവ് പോലെ കൃഷിയിടത്തിലെ തിരക്കുകളിലാണ് മാനന്തവാടി MLA OR കേളു. നാളെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്തേക്ക് തിരിക്കുന്നതിനിടയിലാണ് അതിനിടയ്ക്കുള്ള സമയം കൃഷിക്കായി മാറ്റിവെക്കുന്നത്. തിരക്കിട്ട പൊതുപ്രവർത്തനത്തിനിടയിലും OR കേളു MLA കൃഷിയെ കൈവിടാറില്ല. 2 മാനന്തവാടി MLA ആയിട്ടും 10 തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിട്ടും മാറി നിൽക്കാത്ത ശീലം. തിരക്കുകൾക്കിടയിലും സമയം ക്രമീകരിച്ച് കൃഷിയിടങ്ങളിൽ സജീവമാണ് ഇദ്ദേഹം. ഈ കൃഷി പൂർണ്ണമായിട്ടും അങ്ങോട്ട് മാറാൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പോൾ ജനപ്രതിനിധി എന്ന നിലയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. വീടിന് സമീപത്തുള്ള പാടത്ത് എല്ലാത്തരം കൃഷികളുമുണ്ട്. കാടിനോട് ചേർന്നുള്ള വയലിൽ വന്യമൃഗശല്യം ഉണ്ടാകുന്നത് മാത്രമാണ് ഒരു സങ്കടം. വന്യമൃഗ പ്രതിരോധ വേലി സ്ഥാപിക്കാനുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട്. നാളെ തിരുവനന്തപുരത്ത് നടക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കണം. അതിനു മുൻപ് കൃഷി നോക്കണം. ഒപ്പം മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്കുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയുമാണ് MLA. ന്യൂസ് 18 വയനാട്. കൊട്ടാരക്കര പുത്തൂരിൽ നവര നെൽകൃഷിക്ക് വിത്തെറിഞ്ഞു. രാമാനുജൻ എന്ന കർഷകനോടൊപ്പം കുഴിക്കൽ ഇടവക പബ്ലിക് ലൈബ്രറിയിലെ ബാലവേദി വിദ്യാർത്ഥികളും പങ്കെടുത്തു. 10 ഞവര നെൽകൃഷിയിൽ വിജയം കൊയ്യുകയാണ് രാമാനുജൻ എന്ന കർഷകൻ. 2 കൃഷിയിടത്തിലാണ് ഔഷധമൂല്യമുള്ള പൊന്ന് വിളയുന്നത്. ഞവര കൃഷിയെ അടുത്തറിയുന്നതിനായി ബാലവേദി വിദ്യാർത്ഥികൾ ആഗ്രഹം പ്രകടിപ്പിച്ചതോടെ രാമാനുജൻ തന്റെ കൃഷിരീതികൾ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയും ചെയ്തു. ഇത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അനുഭവമായിരുന്നു. കൃഷിയിൽ അവർക്ക് നേരിട്ട് പങ്കാളികളാകുന്നതിനും ഇറങ്ങുന്നതിനും വേണ്ടിയിട്ടുള്ളത്. അത് നല്ല നിലയ്ക്ക് അവർ കാണുകയും മനസ്സിലാക്കുകയും ചെയ്ത് അടുത്ത ഘട്ടത്തിൽ പങ്കാളികളാകാൻ തയ്യാറാണ്. ഞങ്ങളെ കൂടെ അറിയിച്ച് ഇതിനെ പ്രോത്സാഹനം തരണം എന്നാവശ്യപ്പെട്ടു പോയിരിക്കുകയാണ്.
പൂർവികർ തുടങ്ങിവെച്ച ഞവര കൃഷി സമ്പ്രദായം അതിന്റെ തനിമ ഒട്ടും ചോരാതെ തന്നെയാണ് രാമാനുജൻ ഇപ്പോഴും ചെയ്തു വരുന്നത്. കൊയ്ത്ത്, മെതിച്ചിൽ, കച്ചി ഉണക്കൽ തുടങ്ങി എല്ലാ തുടർ പ്രവർത്തനങ്ങളും കർഷകന്റെ വീട്ടുമുറ്റത്ത് തന്നെയാണ് ചെയ്തു വരുന്നതും. ഞവര ഒരു നല്ല ഔഷധമുള്ളൊരു വിത്താണ്. വിത്ത് പാകുന്നത് മുതൽ വിളവെടുക്കുന്ന വരെയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് വളരെ നന്നായിട്ട് ഞങ്ങളുടെ ഇവിടുത്തെ രാമാനുജൻ എന്ന് പറയുന്ന ഒരു മാമൻ പറഞ്ഞു തന്നു. പവിത്രേശ്വരം കൃഷിഭവന്റെ സഹായത്താൽ രാമാനുജൻ പച്ചക്കറി കൃഷിയും ചെയ്തു വരുന്നുണ്ട്. 90 ദിവസം കൊണ്ട് നെല്ല് പാകമായാൽ വിളവെടുപ്പ് വിദ്യാർത്ഥികളുമൊത്ത് കൊയ്ത്തുത്സവമാക്കി മാറ്റാനാണ് പദ്ധതി. ന്യൂസ് 18 കൊട്ടാരക്കര. തണ്ണിമത്തനുൾപ്പെടെയുള്ളവ കൃഷി ചെയ്ത് 100 മേനി വിളവെടുക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് വളാഞ്ചേരി വെണ്ടല്ലൂരിലെ കർഷകർ. 17 വർഷമായി നെൽകൃഷി ചെയ്തിരുന്ന പാടശേഖരത്താണ് വ്യത്യസ്ത വിളകൾ കൃഷി ചെയ്തത്. വെണ്ടല്ലൂരിലെ നടുവപ്പെട്ടിക്കോരൻതൊടിയിൽ 3 ഏക്കറോളം വരുന്ന പാടശേഖരത്താണ് തണ്ണിമത്തൻ ഉൾപ്പെടെയുള്ളവ വിളയിച്ചത്. 17 വർഷമായി നെൽകൃഷി മാത്രം ചെയ്തു പോന്നിരുന്ന സ്ഥലത്ത് വ്യത്യസ്ത വിളകൾ കൃഷിയിറക്കി. തണ്ണിമത്തന് പുറമെ പച്ചക്കറികളും നട്ടുവളർത്തി. വിവിധ ഇനത്തിൽപ്പെട്ട തണ്ണിമത്തൻ, നാടൻ വെള്ളരി, കക്കരി തുടങ്ങിയ വിഷരഹിത പച്ചക്കറി വിളവെടുത്തതിന്റെ സന്തോഷത്തിലാണ് കർഷകർ. 17 വർഷമായി നെൽകൃഷിയിലായിട്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഈ വ്യത്യസ്തമായ ഒരു കൃഷി ചെയ്യുന്നതിൽ പത്തക്ക കൃഷി ചെയ്ത് അത് 100 മേനി നല്ല വിജയം തന്നെ കൈവരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ വിളവ് ലഭിച്ചതായി കർഷകർ പറയുന്നു. വേനൽ മഴ ഭീഷണിയായി നിലനിൽക്കുന്നുണ്ടെങ്കിലും അടുത്തഘട്ട കൃഷിയിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ. ന്യൂസ് 18 വളാഞ്ചേരി. മലപ്പുറം കരിമ്പിലിൽ ഇറക്കിയ കപ്പ കൃഷിയിൽ 100 മേനി വിളവ്. വിളവെടുത്ത കപ്പ 500 കുടുംബങ്ങൾക്ക് വിതരണം ചെയ്തു. സുഭിക്ഷ കേരളം പദ്ധതി പ്രകാരം നടത്തിയ കപ്പ കൃഷിയാണ് 100 മേനി വിളവ് നൽകിയത്. കഴിഞ്ഞ ലോക്ഡൌൺ കാലത്താണ് ഇവിടെ കപ്പ കൃഷി ചെയ്തത്. വിളവെടുത്ത കപ്പ 500 കുടുംബങ്ങൾക്ക് വിതരണം ചെയ്തു. CPM കരിമ്പിൽ ബ്രാഞ്ച് കമ്മിറ്റിയാണ് കപ്പ കൃഷി ചെയ്തത്. മഹാമാരി ജനങ്ങളെ സാമ്പത്തികമായി അങ്ങേയറ്റം പ്രയാസപ്പെടുത്തിയ ആ സന്ദർഭത്തിൽ പോലും ഈ പരിപാടിക്ക് ഒരുപാട് ആളുകളുടെ സഹായവും പിന്തുണയും ഉണ്ടായിട്ടുണ്ട്. ഈ ഇപ്പോൾ ഞങ്ങളതിൻ്റെ വിളവെടുത്തുകൊണ്ട് ഈ കോവിഡ് 2-ാം ഘട്ട പ്രതിസന്ധിയിലും ജനങ്ങൾക്ക് ഈ കപ്പ വിതരണം ചെയ്തുകൊണ്ട് ഇന്ന് അതിൻ്റെ വിതരണ പരിപാടി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കക്കാട് കരിമ്പിൽ ഭാഗത്തെ 1 ഏക്കറോളം തരിശുഭൂമിയിലാണ് കൃഷി ഇറക്കിയത്. വരും ദിവസങ്ങളിൽ കൂടുതൽ മേഖലകളിൽ കപ്പ കൃഷി വ്യാപിപ്പിക്കാനാണ് ലക്ഷ്യം. ഓരോ കുടുംബത്തിനും ആവശ്യമായ ജൈവ കൃഷി പദ്ധതിക്കും ഉടൻ തുടക്കമാകും. ന്യൂസ് 18 കൊണ്ടോട്ടി. അരുവിക്കരയിൽ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി നടത്തിയ പൈനാപ്പിൾ വിളവെടുത്തു. കളത്തറയ്ക്ക് സമീപത്തുള്ള 1 ഏക്കറോളം സ്ഥലത്താണ് 10 മാസം മുൻപ് കർഷകർ വിളവിറക്കിയത്. അരുവിക്കര പഞ്ചായത്ത് ഫാർമേഴ്സ് സഹകരണ ബാങ്കിന്റെ സഹായത്തോടെയാണ് പൈനാപ്പിൾ കൃഷി തുടങ്ങിയത്. മൈലമുട് വാർഡിലെ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിലാണ് 1 ഏക്കറോളം വരുന്ന തരിശുഭൂമി കൃഷിക്ക് അനുയോജ്യമാക്കിയത്. എറണാകുളം വാഴക്കുന്നത്ത് നിന്നും എത്തിച്ച പൈനാപ്പിൾ തൈകളാണ് കൃഷി ചെയ്തത്. വിളവെടുപ്പിന്റെ ഉദ്ഘാടനം കേരള കർഷക സംഘം ജില്ലാ സെക്രട്ടറി KC വിക്രമൻ നിർവഹിച്ചു. വിളവെടുത്ത കൈതച്ചക്ക അരുവിക്കരയുടെ നിയുക്ത MLA അഡ്വക്കറ്റ് G. സ്റ്റീഫൻ അരുവിക്കര LC സെക്രട്ടറി A. ആന്റണിക്ക് നൽകി. ചടങ്ങിൽ അരുവിക്കര ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് R. രാജ്മോഹൻ, കരകൗശല വികസന കോർപ്പറേഷൻ ചെയർമാൻ K. സുനിൽകുമാർ, CPM ഏരിയ സെക്രട്ടറി K. സുകുമാരൻ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് 18 അരുവിക്കര. കഴിഞ്ഞ ലോക്ഡൌൺ കാലത്ത് കട്ടപ്പനയിൽ 2 സുഹൃത്തുക്കൾ ചേർന്ന് തുടങ്ങിയ ഒരു ഫാമുണ്ട്. ഏലം കൃഷിയിൽ തുടങ്ങിയ ഫാമിൽ ഇപ്പോൾ പക്ഷിമൃഗാദികളും മത്സ്യമടക്കം എല്ലാമുണ്ട്. കട്ടപ്പന സ്വദേശികളായ KS പ്രമോദും റജി വള്ളോപ്പുരയ്ക്കലുമാണ് ബദ്രഹേം എന്ന ഫാമിന്റെ ശില്പികൾ. കഴിഞ്ഞ ലോക്ഡൌൺ കാലത്താണ് കട്ടപ്പന സ്കൂൾ കവലയ്ക്ക് സമീപത്ത് തരിശായി കിടന്നിരുന്ന 1.5 ഏക്കർ സ്ഥലം പാട്ടത്തിനടുത്ത് ഇവർ ഏലം കൃഷി തുടങ്ങിയത്. പിന്നീട് ഫാം എന്ന ആശയത്തിലേക്ക് എത്തുകയായിരുന്നു. മുൻപരിചയമൊന്നുമില്ലാത്തതിനാൽ തന്നെ പലയിടങ്ങളിലെ ഫാമുകൾ ഇവർ സന്ദർശിച്ചു. ഇങ്ങനെ ലഭിച്ച പാഠങ്ങൾ മുതൽക്കൂട്ടായി. അങ്ങനെ ബദ്രഹേം ഫാം എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. ഏർമാട് അവിടെ സെറ്റ് ചെയ്ത് അതിനിടയിൽ കിളികളെയും ലോബേഴ്സിനെയൊക്കെ വളർത്തുന്നു. മോയിലുണ്ട്. പിന്നെ കൃഷി എന്ന് പറഞ്ഞാൽ 1.5 ഏക്കർ അത് 1 ഏക്കർ ഏലമാണ് ഇട്ടേക്കുന്നത്. അപ്പം ഏലത്തിൻ്റെ കൂടുതൽ ഇതും ചെയ്തു പോകുന്നു. ഇപ്പോൾ ആട്, നാടൻ കോഴി, ബ്രോയിലർ കോഴി, ടർക്കി കോഴി, കരിങ്കോഴി, ഗിരിരാജൻ, ലൗബേഡ്സ്, പ്രാവ്, വിവിധ ഇനം നായകൾ, മീൻ വളർത്തൽ, അലങ്കാര മത്സ്യങ്ങൾ, മുയൽ, താറാവ് തുടങ്ങി എല്ലാമുണ്ട് ഈ ഫാമിൽ. ഇവിടെ നിന്നും എല്ലാ ദിവസവും ജീവനോടെ മീനുകളെ വാങ്ങാം. ഒപ്പം കോഴി, താറാവ്, മുയൽ എന്നിവയുടെ വിൽപ്പനയുമുണ്ട്. ഫാമിലെ ഏറുമാടവും മനോഹരമാണ്. പക്ഷിമൃഗാദികളെയും മത്സ്യങ്ങളെയും വാങ്ങാൻ മാത്രമല്ല കുടുംബത്തോടൊപ്പം സന്ദർശിക്കാനും നല്ലൊരിടമാണ് ബദ്രഹേം ഫാം. ന്യൂസ് 18 കട്ടപ്പന. കടലാക്രമണം രൂക്ഷമായ അഞ്ചുതെങ്ങ് പെരുമാതുറ പ്രദേശങ്ങൾ കേന്ദ്രമന്ത്രി V. മുരളീധരൻ സന്ദർശിച്ചു. രാവിലെ 9 മണിയോടെ അഞ്ചുതെങ്ങിലെത്തിയ മുരളീധരൻ ഫെറോന വികാരികളുമായി ചർച്ച നടത്തി.
ചർച്ചയിൽ ഇപ്പോൾ മേഖലയിൽ നടത്തേണ്ട കാര്യക്ഷമമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തി. തുടർന്ന് തകർന്ന വീടുകളും അഞ്ചുതെങ്ങ് ഗവൺമെന്റ് BBLPSലെ ദുരിതാശ്വാസ ക്യാമ്പും മുതലപ്പൊഴി ഹാർബറും വി മുരളീധരൻ സന്ദർശിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുമായി സഹകരിച്ച് പരിഹാരം കാണാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ എല്ലാവരും വാക്സിൻ എടുത്തു. കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പേർട്ട് അപ്പോളോ 24 സേവനവും ഈ ദൗത്യത്തിൽ പങ്കാളികളാവുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/സഞ്ജീവനി എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.